ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ഒരു ദിവസം കൂടി ദൈവ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഭൂമിയുടെ മുഖത്തായിരിക്കാൻ ദൈവം ജീവനും ആരോഗ്യവും ബലവും ഓർമ്മയും ശക്തിയും എല്ലാം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ കൃപകൾക്ക് നന്ദി കരേറ്റിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകാൽ വിവിധ സ്ഥലങ്ങളിരുന്നു കൊണ്ട് വചനത്തിന് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ വന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ നമ്മുടെ ദൈവത്തിന് ഈ മീഡിയ മുഖാന്തരം, ഈ സന്ദേശങ്ങൾ മുഖാന്തരം അഭേദ്യമായ ആഴമുള്ള സ്നേഹബന്ധം, മനസ്സ് തുറക്കാനും പ്രാർത്ഥിക്കാനും പങ്കുവയ്ക്കുവാനും ഒക്കെ അവസരം തന്ന നമ്മുടെ നല്ല കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്തുകൊണ്ട് എല്ലാ നന്മകൾക്കും കാരണഭൂതനായ ദൈവത്തെ 1000 സ്തോത്രം ചെയ്ത് പുകഴ്ത്തിക്കൊണ്ട് ഇന്നത്തെ ആത്മീക സന്ദേശം നിങ്ങൾക്ക് തരേണ്ടതിന് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഞാൻ മനസ്സുകൊണ്ട് ഒരുങ്ങുകയാണ്. യിരെമ്യാ പ്രവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ചുകൊണ്ട് നിങ്ങളോട് ചില കാര്യങ്ങൾ സദുപദേശമായി, ധ്യാന ചിന്തകളായി, ആത്മീക ബലത്തിനും ഉൾക്കരുത്തിനും വേണ്ടി പങ്കുവയ്ക്കാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യിരെമ്യാ പ്രവചനം 13:23 വാക്യം ഒന്നോടെ പറയുന്നു. യിരെമ്യാ പ്രവചനം 13:23 വാക്യം ഇങ്ങനെയാണ് വാക്യം: കൂശിന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റുവാൻ കഴിയുമോ? എന്നാൽ ദോഷം ചെയ്യാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. ആ വാക്കൊന്നോടെ പറഞ്ഞോട്ടെ. എന്നാൽ ദോഷം ചെയ്യാൻ ശീലിച്ചിരിക്കുന്ന നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. ഇത് ദൈവം മനുഷ്യനെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷ പങ്കുവെക്കുകയാണ് പ്രവാചകനിലൂടെ. ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് 24 വാക്യം ആരംഭിക്കുന്നത്. ഞാൻ അവരെ മരുഭൂമിയിലെ കാറ്റത്ത് പാറിപ്പോകുന്ന താളടി പോലെ ചിതറിച്ച് കളയും. ആകയാൽ ഞാൻ അവരെ ചിതറിച്ച് കളയും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പ്രതീക്ഷ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവമാണ് സൃഷ്ടാവ്, ദൈവത്തിൻ്റെ ഉറപ്പാണ് ഈ 23 വാക്യത്തെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിശദീകരിക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദൈവം പറഞ്ഞു വരുന്നത് ഇങ്ങനെയാണ്: കൂശ്യൻ, എത്യോപ്യൻ കറുത്തവർഗ്ഗക്കാരാണ് അവർ. അവരുടെ തൊലി ഭയങ്കര ബ്ലാക്കാണ് നമുക്കറിയാലോ. അപ്പോൾ കൂശ്യന് തൻ്റെ തൊലി മാറ്റാൻ കഴിയുമോ, തൊക്ക് മാറ്റാൻ കഴിയുമോ? കഴിയത്തില്ല. അത് അടിസ്ഥാനപരമായിട്ട് മാറ്റാൻ പറ്റാത്തതാണ്. പുള്ളിപ്പുലിയുടെ ശരീരത്തിൽ ഇങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുക ദൈവം. ഈ സൃഷ്ടികളൊക്കെ പഠിക്കുമ്പോൾ എത്ര നന്നായിട്ടാണ് ദൈവം ഓരോന്നും പ്ലാൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോന്നിനെയും മോഡൽ ചെയ്തിരിക്കുന്നത്. പുള്ളിപ്പുലിക്ക് പുള്ളിയാണ്, വളരെ നല്ലൊരു ആർക്കിടെക്ട് വരച്ചതുപോലെ, അല്ലെങ്കിൽ നല്ലൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഡിസൈനർ ഡിസൈൻ ചെയ്തതുപോലെയാണ്. ആ മൃഗങ്ങളുടെയൊക്കെ പുറത്തുള്ള ആനുപാതികമായിരിക്കുന്ന, കൃത്യനിഷ്ഠമായിരിക്കുന്ന പുള്ളിയും ഡിസൈനുമെല്ലാം. അപ്പോൾ പുള്ളിപ്പുലിയുടെ ശരീരത്തിനകത്ത് ജന്മസിദ്ധമായി കിട്ടിയിരിക്കുന്ന ആ പുള്ളികൾ, ആ സ്പോട്ട്, അതൊരിക്കലും പുള്ളിപ്പുലിനി 1000 ആറ്റിൽ പോയി കുളിച്ചാലും ഇനി എന്തൊക്കെ കെമിക്കലിട്ട് കഴിയാലും ആ പുള്ളി മാറ്റാൻ പറ്റില്ല. എത്യോപ്യന് തൻ്റെ തൊക്ക് മാറ്റാൻ പറ്റില്ല. ഇത് അടിസ്ഥാനപരമായി മാറ്റാൻ പറ്റില്ലാത്തതാണ്. എന്നാൽ മനുഷ്യനെ, ആ 2 എക്സാമ്പിളുകൾ പറഞ്ഞിട്ടും മനുഷ്യനോട് പറയുകയാണ്, നിങ്ങൾ ദോഷം ചെയ്യാൻ മാത്രം ശീലിച്ചവരാണ്. 40 വയസ്സ് വരെയോ 25 വയസ്സ് വരെയോ നമ്മൾ ജനിച്ചു വളർന്ന പശ്ചാത്തലമോ നമ്മുടെ വീടിൻ്റെ പരിസ്ഥിതിയോ നിങ്ങൾ പഠിക്കാൻ പോയ സ്ഥലത്തോ കൂട്ടുകെട്ടിൽ അകപ്പെട്ടതോ എന്തുമാകട്ടെ, ദോഷം ചെയ്യാൻ ശീലിച്ച മനുഷ്യൻ, ആ മനുഷ്യന് നന്മ ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തെ മാറ്റാൻ പറ്റും, നിങ്ങളുടെ ജീവിതചര്യകളെ മാറ്റാൻ പറ്റും, നിങ്ങൾ ശീലിച്ചിരിക്കുന്ന പല ദുശീലങ്ങളും മാറ്റാൻ പറ്റും. മനുഷ്യൻ ചെയ്തു വരുന്ന പല ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും നിരക്കാത്തതായിരിക്കുന്ന മുറുകെ പറ്റുന്ന പാപങ്ങളെന്ന് പുതിയ നിയമം വിളിക്കുന്ന പല കാര്യങ്ങളും മാറ്റാൻ പറ്റും. ദൈവകോപം ജ്വലിപ്പിക്കുന്ന, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, വേദപുസ്തക പ്രമാണത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും ദുശീലങ്ങളാണ്. നിങ്ങൾ ശീലിച്ചിരിക്കുക, അത് മാറ്റാൻ പറ്റും, മാറ്റാൻ പറ്റും. മാറ്റാൻ പറ്റുന്ന വിധത്തിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് കൊണ്ടാണ് ദൈവം ഇവിടെ എഴുതിയിരിക്കുന്നത്, ആകയാൽ
ഞാൻ മരുഭൂമിയിലെ താളടി പോലെ നിങ്ങളെ ആക്കുമെന്ന് പറയാൻ കാരണം, എടാ മാറ്റാൻ പറ്റുന്ന രീതിയിൽ സൃഷ്ടിച്ചിട്ടും നീ മാറ്റത്തില്ലാത്തത് എന്തുകൊണ്ടാണ്? അതുകൊണ്ടാണ് നിനക്കെട്ട അടിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ തല്ലത്തില്ല. പുള്ളിപ്പുലിയെ പിടിച്ചിട്ട് എന്താടാ പുള്ളി മാറ്റാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട് ദൈവം തല്ലിയല്ല. കൂശനെ വിളിച്ചിട്ട് എന്താടാ ഇങ്ങനെ കറുത്തിരിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് ദൈവം തുമ്പരാൻ തലക്കെട്ടടിക്കുകയല്ല. കാരണം അവനത് മാറ്റാൻ പറ്റിയല്ല. പറയുന്നു മനസ്സിലാവുന്നുണ്ടോ? നമുക്ക് നമ്മുടെ ചില ശീലങ്ങൾ, നമ്മുടെ ചില രീതികൾ, നമ്മുടെ ചില ആറ്റിറ്റ്യൂഡുകൾ, നമ്മളിൽ എങ്ങനെയോ കയറിപ്പറ്റിയ ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, മനുഷ്യത്വരാഹിത്യമായ കാര്യങ്ങൾ, എത്ര ഹാർഡായാലും എത്ര പാരമ്പര്യമായാലും എത്ര പരമ്പരാഗതമായാലും അതിനെ മാറ്റാൻ കഴിയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കിന്നും പ്രതീക്ഷ തരിക, നിങ്ങൾ 1000 വട്ടം പറഞ്ഞു കാണും, എൻ്റെ പാസ്റ്ററേ നായിയുടെ വാലെടുത്ത് കുഴലിനകത്തിട്ടാൽ 12 കൊല്ലം കഴിഞ്ഞാലും അതങ്ങനെ തന്നെ ഇരിക്കുമെന്ന് പണ്ട് മലയാളികൾ പറയില്ല, ഇപ്പം അങ്ങനെ അടുത്ത കാലത്തും പറഞ്ഞ് കേട്ടിട്ടില്ലെന്നോ. അങ്ങനെ പറഞ്ഞ പോലെ എന്തൊക്കെ ചെയ്താലും ഈ മനുഷ്യൻ മാറിയല്ല, എന്തെല്ലാം ചെയ്താലും മാറ്റം വരികയല്ല, ഈ കുടുംബത്തിലൊരിക്കലും മാറ്റം വരികയല്ല, എൻ്റെ ഗതികേട്, എൻ്റെ ജീവിതത്തിൻ്റെ കഷ്ടമെന്ന് പറഞ്ഞാൽ മതി, എൻ്റെ തലയിലെഴുത്ത് എന്തോ ചെയ്യാനാ, ശപിക്കപ്പെട്ടിരിക്കുന്ന ജീവിതം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ അപലപിക്കുക 1000 വട്ടം. പക്ഷെ ദൈവം അപ്പുറം എന്നുകൊണ്ട് പറയുന്നു, എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ നിത്യശിക്ഷയിലേക്ക് തള്ളിക്കളയുന്നത്? ഒരിക്കലും മാറ്റാൻ പറ്റാത്തൊരു സിസ്റ്റമാണ് നമ്മളെ സൃഷ്ടിച്ചതെങ്കിൽ ദൈവത്തിന് ശിക്ഷിക്കാൻ റൈറ്റ് ഇല്ലാതെ പോയേനെ. ദൈവം ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നിനക്ക് പറ്റും. സ്കൂളിൽ പഠിച്ച കാലത്ത് സാറ് തല്ലിയിട്ടുണ്ട്, കണക്ക് പഠിപ്പിച്ച സാറ് നമ്മളെ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടുണ്ട്, പിച്ചിപ്പറച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കലി കയറിയിട്ടല്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അരിശം തീർക്കാനല്ല. അത് നമുക്ക് മനുഷ്യന് പറ്റും, മറ്റു പലർക്കും പറ്റിയല്ലോ, ഒരുപാട് പേർക്ക് സാധിച്ചല്ലോ. നിനക്ക് പറ്റും. നിൻ്റെ സൃഷ്ടിക്കകത്ത് ദൈവം വെച്ചിരിക്കുന്നത് പറ്റുന്ന രീതിയിലാണ്, അസാധ്യമായിട്ടല്ല. വിശ്വസിക്ക്, മാറാൻ പറ്റും. എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ മക്കളെ മാറ്റാൻ പറ്റും. ഇവർക്ക് മാറ്റാൻ പറ്റും. മാറ്റത്തിന് വിധേയപ്പെടുത്താൻ പറ്റുന്നൊരു സിസ്റ്റമാണ് മനുഷ്യന് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പേരാണ് മനസ്സ്. മനസ്സ് മാറിയാൽ സകലതും മാറും. ഇപ്പം മനസ്സിനകത്ത് ആ കാര്യം ഇരിക്കുന്നത്, സാത്താൻ കൈയടക്കുന്നത് മനസ്സാണ്. ആ മനസ്സ് കൊള്ളയടിക്കപ്പെട്ട പിന്നെ നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. അത് നമ്മൾ ബോധപൂർവം മനസ്സിലാക്കണം. എനിക്ക് ക്ഷമിക്കാൻ പറ്റും, എനിക്ക് ക്ഷമ ചോദിക്കാൻ പറ്റും, എനിക്ക് നന്നാവാൻ പറ്റും, എനിക്ക് സ്നേഹിക്കാൻ പറ്റും, എനിക്ക് താഴാൻ പറ്റും, എനിക്ക് മാന്യമായി ജീവിക്കാൻ പറ്റും, മറ്റുള്ളവരുടെ നടുവിൽ ഇടിഞ്ഞു പോയ ജീവിതത്തെ പണിതെടുക്കാൻ പറ്റും, കളഞ്ഞു പോയ ആ വലിയ പേഴ്സണാലിറ്റി നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. ആ രീതിയിലാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. വിശ്വസിക്ക്, മാറ്റാൻ പറ്റത്തില്ല, മാറത്തില്ല, ഒരിക്കലും നന്നാവത്തില്ല, ശരിയാവത്തില്ല എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഇന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്ന വാക്ക് വ്യക്തമായി മനസ്സിലാക്കുക. കൂശ്യന് തൊക്ക് മാറ്റാൻ പറ്റില്ല, പുള്ളിപ്പുലിക്ക് പുള്ളി മാറ്റാൻ പറ്റില്ല, പക്ഷെ ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് മാറ്റാൻ പറ്റും, എനിക്ക് പല ശീലങ്ങളും മാറ്റാൻ പറ്റും, എനിക്ക് എൻ്റെ കുടുംബത്തെ മാറ്റാൻ പറ്റും, എൻ്റെ പ്രിയപ്പെട്ടവന് മാറ്റം വരും, എൻ്റെ മക്കൾക്ക് മാറ്റം വരും. എന്തുകൊണ്ട്? അതിൻ്റെ അടിസ്ഥാനപരമായിരിക്കുന്ന കാര്യം എന്നെ പോലത്തെ ഒരാൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞതല്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടല്ല. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയാൻ കാരണം? ദൈവം തൻ്റെ ശുശ്രൂഷകന്മാരെ ആക്കി വെക്കാൻ കാരണം, ദൈവം തൻ്റെ വചനം നമുക്ക് തരാൻ കാരണം, ദൈവം നിൻ്റെ അടുക്കൽ കർത്തൃദാസന്മാരെ അയക്കാൻ കാരണം, ഈ വചനം നിൻ്റെ ചെവിയിലെത്തിക്കാൻ കാരണം, നിനക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്ന് ദൈവത്തിന് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ദൈവം നിന്ന് മെനക്കെടത്തില്ല. എന്തിനാ ദൈവം തൻ്റെ ഓമനപുത്രനെ, അല്ലെങ്കിൽ ദൈവം താൻ മനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന എന്തിനാ? ഒരിക്കലും മനുഷ്യൻ മാറത്തില്ലായിരുന്നെങ്കിൽ ആദാമ്യ വർഗം പാപം ചെയ്ത് വീണുപോയി, ദുശ്ശീലങ്ങളുടെ ഉടമയായി. അതവിടെ എഴുതിയിരിക്കുന്നത് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു കേൾപ്പിച്ചെങ്കിലേ ശരിയാവത്തുള്ളൂ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ, കുല, പിണക്കം, കപടം, ദുശ്ശീലം, കേട്ടോ, ദുശ്ശീലം എന്നിവ തിങ്ങിയവർ, കരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ, ഈ വക പ്രവർത്തിക്കുന്നവർ, മരണയോഗ്യരെന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്ക മാത്രമല്ല പ്രവർത്തിക്കുന്നവരിൽ പ്രശംസിക്കുകൂടെ ചെയ്യുന്നു. ഈ ഒരു പാരഗ്രാഫ് റോമാലേഖനത്തിലെ ആമുഖാധ്യായത്തിലെ പാരഗ്രാഫ് പ്രാധാന്യമാണ്.
ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ദൈവം നികൃഷ്ടബുദ്ധി കേൾപ്പിച്ചൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ദൈവം ചെയ്ത ശിക്ഷയാണ്. അവിടെ ദൈവം ആരാന്നറിയാതെ ദൈവത്തിന് സൃഷ്ടിയായിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദൈവം ഉണ്ടെന്ന് അറിയുകയല്ല, ആരാണ്ടും ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങോട്ടെങ്കിലും എടുത്ത് ചാടിപ്പോവല്ല. അവിടെ ദൈവമുണ്ട്, ഇവിടെ ദൈവമുണ്ട്, ഇവിടെ നിന്ന് വണ്ടി വിളിച്ച് പോയാൽ ദൈവത്തെ കാണാം എന്നും പറഞ്ഞുകൊണ്ട് നാല് പേരെയും കൂട്ടിക്കൊണ്ട് വണ്ടിയും വിളിച്ച് പോകുന്നത് പരിജ്ഞാനത്തിൽ ഗ്രഹിക്കാത്തതുകൊണ്ടാണ്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിക്കുക എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെയാണ് മനുഷ്യന് പാളിച്ച പറ്റിയത്. മനുഷ്യൻ ദൈവത്തെ തപ്പി നടക്കുക. പക്ഷെ പരിജ്ഞാനത്തിൽ ധരിച്ചെങ്കിൽ മാത്രമേ ദൈവത്തെ പിടികിട്ടത്തുള്ളൂ. അത് ഗൗരവമേറിയ കാര്യം. അതിനിഷ്ടമില്ലാത്ത വന്നപ്പോൾ മനുഷ്യൻ ദൈവത്തിന് പകരം മറ്റു പലതിനെയും ദൈവം എന്ന പേരിൽ തപ്പാൻ തുടങ്ങിയപ്പോൾ ദൈവം സാക്ഷാൽ ദൈവം എന്ത് ചെയ്തു? നികൃഷ്ടബുദ്ധി കേൾപ്പിച്ചു. അതൊരു ശിക്ഷയാണ്. അപ്പം നികൃഷ്ടബുദ്ധി കേൾപ്പിച്ചത് അഞ്ചോ ആറോ പേരെയല്ല, പത്തോ പതിനഞ്ചോ പേരെയല്ല, ലോകത്തെയാണ്. ഈ ലോകത്ത്, ആ ലോകത്തിലാണ് നമ്മളും ജീവിക്കുന്നത്. പക്ഷെ ലോകത്തെ നികൃഷ്ടബുദ്ധി കേൾപ്പിച്ചു. അതോടുകൂടി എന്ത് മാറ്റി? ആളുകൾ മുഴുവൻ ദുർബുദ്ധിയുള്ളവരായി, അത്യാഗ്രഹക്കാരായി, അസൂയ നിറഞ്ഞവരായി, കൊല ചെയ്യുന്നവരായി, പിണക്കമുള്ളവരായി, ദുശ്ശീലമുള്ളവരായി, ഏഷണിക്കാരായി, ഗർവിഷ്ഠക്കാരായി, പുതുദോഷ സങ്കല്പിക്കുന്നവരായി, ദ്രോഹികളായി. എന്ത് വേണ്ട? ഗർവിഷ്ഠക്കാർ, മാതാപിതാക്കളെ അനുസരിക്കാത്തവർ, പുതിയ ദോഷം സങ്കല്പിക്കുന്നവരായി. അപ്പം മൊത്തത്തിൽ ആളുകളുടെ ടെൻഡൻസി അതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന് ക്രൂശേക്കാരൻ്റെ കാര്യം എന്തായിരുന്നു? അതിൻ്റെ കാര്യമാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ദൈവത്തിന് ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല, കുറ്റം കണ്ട ശിക്ഷിച്ചു. പക്ഷെ ദൈവം ഭൂമിയിലേക്ക് വരാൻ കാരണം മനുഷ്യനെ മാറ്റിയെടുക്കാൻ പറ്റും. മെനക്കെട്ടതല്ല, ട്രൈ ചെയ്തതല്ല, ഉറപ്പുണ്ട് ദൈവത്തിന്. രൂപാന്തരം വരുത്താൻ പറ്റും. നന്മ തിന്മ ചെയ്യുന്ന മനുഷ്യന് നന്മ ചെയ്യിക്കാൻ പറ്റും, മനുഷ്യനെ മാറ്റാൻ പറ്റും. കാരണം മനുഷ്യൻ്റെ മനസ്സിനകത്താണ് ഇതെല്ലാം ഇരിക്കുന്നത്. മനസ്സ് ദൈവം കൈയടക്കിയാൽ, മനസ്സ് പരിശുദ്ധാത്മാവ് കൈയടക്കിയാൽ, മനസ്സ് വചനത്തിന് വിധേയപ്പെട്ടാൽ, മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ അഭിഷേകമുള്ള ഒരാളെ കൂട്ടിന് കിട്ടിയാൽ, മനുഷ്യനെ ബോഡി ഫിറ്റ് ചെയ്യാൻ, അത് ജിമ്മി പോയാൽ പറ്റൂല നമുക്ക്. സ്തോത്രം. മസിലുണ്ടാക്കാൻ വേണ്ടി, സ്ലിം ബ്യൂട്ടി ആകാൻ വേണ്ടി, അത് വലിയ സ്തോത്രം. ബോഡി ഫിറ്ററിൻ്റെ അടുത്ത് പോയാൽ പറ്റിയല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. അതിനൊക്കെ ഇവിടെ പലതരം ബ്യൂട്ടി പാർലറുകളില്ലേ? പക്ഷെ മനസ്സിനെ കൈകാര്യം ചെയ്യാൻ, ആത്മാവിനെ കൈകാര്യം ചെയ്യാൻ ദൈവം തൻ്റെ അഭിഷിക്തന്മാരെ ആക്കി വെച്ചു. ആത്മാവിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന, മനസ്സിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന, അതിന് പറ്റിയ ആരെങ്കിലും നിങ്ങൾക്ക് കൂട്ടുകിട്ടിയാൽ, നിങ്ങളുടെ വീട്ടിൽ നിരന്തരമായി വന്നാൽ, നിങ്ങളുമായി സമ്പർക്കം പുലർത്തിയാൽ, ദൈവത്തിന് ഉറപ്പുണ്ട് പല ദുശ്ശീലങ്ങളും ശീലിച്ചത് പലതും മാറ്റിയിട്ട് നമ്മളെ നല്ലവരാക്കാൻ പറ്റും. ആ പ്രതീക്ഷ ഇന്ന് പകൽക്കാലം മനുഷ്യനുണ്ടാകട്ടെ. ആ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ആത്മഹത്യ, കലഹം, വഴക്ക്, ഡിവോഴ്സ് ഇതൊക്കെ എവിടെയാണ്? പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോഴാണ്. മറിച്ച് ദൈവം എന്തുകൊണ്ടാണ് മനുഷ്യനെ കളയാത്തത്, മനുഷ്യനെ തള്ളിക്കളയാത്തത്? ദൈവം പിന്നെയും എന്തിനാണ് മനുഷ്യനെ തേടി വരുന്നത്, മനുഷ്യനെ അന്വേഷിച്ച് വരുന്നത്? നിന്റെ വീട്ടിലേക്ക് ദൈവത്തിൻ്റെ വചനമയക്കുന്നത്, കർത്തൃദാസന്മാരുമായി നിന്നെ ബന്ധപ്പെടുത്തുന്നത് എന്തിനാ? ദൈവത്തിന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. നാശയോഗ്യരായി, നരകത്തിന് യോഗ്യനായി, ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് വിചാരിച്ച് കിടക്കുന്ന മനുഷ്യൻ തള്ളിക്കളഞ്ഞതിൻ്റെ പുറകെ ദൈവം ജയിലിൽ പോലും കൊലപാതക കുറ്റം നടത്തി, രാജ്യദ്രോഹ കുറ്റം നടത്തി, അങ്ങനെ സ്തോത്രം പിടിക്കപ്പെട്ട് ഇവിടുത്തെ നീതിന്യായ വകുപ്പുകളുടെ മുമ്പിൽ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്ന ആരുടെ അടുക്കലേക്ക് പോലും ദൈവം എന്തിനാ ട്രാക്റ്റും കൊടുത്ത് സുവിശേഷം കൊടുത്ത് ദൈവദാസന്മാരെ അയക്കുന്നത്? പ്രതീക്ഷയുണ്ട് ദൈവത്തിന്. കൂശിന് തൻ്റെ തൊക്കും പുള്ളിപ്പുലിക്ക് തൻ്റെ പുള്ളിയും മാറ്റാൻ കഴിയില്ലെങ്കിലും എൻ്റെ സദൃശത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ 55 വയസ്സായിക്കോട്ടെ, നരകയാതനകൾ അനുഭവിച്ച് കഠിന ഹൃദയത്തോടുകൂടെ, ആരോടും കോംപ്രമൈസ് ഇല്ലാതെ, വീട്ടുകാരോട് പോലും തെളിഞ്ഞു മിണ്ടാതെ, നമ്രമുഖിയായി തലതാഴ്ത്തി കഠിന ഹൃദയത്തോടെ നടക്കുന്ന ഒരാളായിക്കോട്ടെ, അനുഭവങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ ആക്കി, ടെമ്പറാക്കി. പക്ഷെ ദൈവം പറയുന്നു, സ്തോത്രം, ഇത്ര കഠിനമായി, ഇത്ര ടെമ്പറായി ഇടപെടുമ്പോഴും സ്വർഗത്തിലെ ദൈവത്തിന് മനുഷ്യനിൽ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് നിന്നിൽ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് നിൻ്റെ മൊബൈലിലേക്ക് സന്ദേശം ദൈവം അയച്ചത്. എവിടെന്നോ പിടികിട്ടിയത്. സത്യമാണ് ഞാനീ പറയുന്നത്. ഞാൻ ഇതിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയുകയല്ല, നിങ്ങളെ ആവശ്യം കൊള്ളിക്കാൻ വേണ്ടി പറയുകയല്ല. നിങ്ങളുടെ ചെവിയിൽ ഈ വചനം എത്തിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്നവരെ എത്തിച്ചത്, നിങ്ങൾ ദൈവമക്കളും ദൈവദാസന്മാരുമായി ബന്ധപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്ക് പ്രതീക്ഷയില്ല,
നിങ്ങളുടെ വീട്ടുകാരിൽ നിങ്ങൾക്ക് പ്രതീക്ഷയില്ല, നിങ്ങളുടെ ഹസ്ബൻഡിലോ നിങ്ങളുടെ വൈഫിലോ നിങ്ങളുടെ മക്കളിലോ നിങ്ങൾക്ക് പ്രതീക്ഷയില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിന് പ്രതീക്ഷയുള്ളത് കൊണ്ടാണ് നിൻ്റെ അടുക്കൽ ദൈവത്തിൻ്റെ രക്ഷയുടെ ദൂതെത്തിക്കുന്നത്. ഇപ്പോൾ വീണുപോയ, തകർന്നുപോയ, ശിക്ഷിക്കപ്പെട്ട, അധർമ്മം പെരുകിയിരിക്കുന്നൊരു ലോകത്തിലാണ് നമ്മളും കിടക്കുന്നത്. പക്ഷെ നമ്മുടെ അടുക്കൽ വചനമെത്തിയപ്പോൾ കൂശിന് തൊക്കു മാറ്റാൻ പറ്റില്ല, പുള്ളിപ്പുലിക്ക് പുള്ളി മാറ്റാൻ പറ്റില്ല, പക്ഷെ മനുഷ്യന് സ്വഭാവം മാറ്റാൻ പറ്റും. ഒന്ന് വിശ്വസിച്ചേ, ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചേ, നമ്മൾ ശീലിച്ചാൽ പലതും നടക്കും. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പർക്ക് എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, താഴ്മയിലിരിപ്പാനും വിശന്നിരിപ്പാനും കഷ്ടം സഹിച്ചിരിപ്പാനും ഒക്കെ ഞാൻ ശീലിച്ചിട്ടുണ്ട്. ശീലങ്ങൾ രണ്ട് തരമുണ്ട്, ദുശ്ശീലമുണ്ട്, നല്ല ശീലമുണ്ട്. ചിലത് ശീലിക്കുകയാണ് മനുഷ്യൻ. പൗലോസിനെ പോലൊരു സമൃദ്ധിയുള്ള കുടുംബത്തിൽ ജനിച്ച ആൾ കഷ്ടങ്ങളും പ്രയാസങ്ങളും സഹിച്ച് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ പറ്റിയെന്നിരിക്കുകയില്ല, പക്ഷേ ഇദ്ദേഹം ശീലിച്ചിട്ടുണ്ട്. ചിലതരം ജീവികൾക്ക് എല്ലായിടത്തും പാർക്കാൻ പറ്റില്ല. ഹിമക്കരടി ഒക്കെ എന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലത്തെ ചൂടേറിയ സ്ഥലത്ത് വന്ന് പാർക്കാൻ പറ്റില്ല. ചില ചെടികൾക്ക് എല്ലാ സ്ഥലത്തും വളരാൻ പറ്റില്ല. ചില വൃക്ഷങ്ങൾക്ക് എല്ലായിടത്തും ഫലം കായ്ക്കാൻ പറ്റില്ല. പക്ഷേ മനുഷ്യനെ സംബന്ധിച്ച് ഏത് സാഹചര്യത്തിലും ഏത് വീട്ടിലും ഏത് സ്ഥലത്തും ദൈവത്തെ കൂട്ടുപിടിച്ചാൽ, നിൻ്റെ മനസ്സിനെ ട്രെയിൻ ചെയ്താൽ, നിൻ്റെ ആത്മാവിനെ പരിപോഷിപ്പിച്ചാൽ, ഏത് തീച്ചൂളയുടെ നടുവിലും ഏത് മരുഭൂമിയിലും നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നിൻ്റെ പ്രിയപ്പെട്ടവർക്ക് രൂപാന്തരം വരുത്താൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആത്മാവിൽ പറയുന്നു, ശിക്ഷിക്കാൻ കാരണം, ദൈവം കോപിക്കാൻ കാരണം, മാറ്റം വരാൻ സാധ്യതയുള്ള അങ്ങനെ സൃഷ്ടിച്ച മനുഷ്യന് മാറ്റാൻ പറ്റില്ലെന്ന് അടമൻ്റായി ചിന്തിക്കുന്നതുകൊണ്ടാണ് അടി വരുന്നത്. മാറാൻ പറ്റും, മാറ്റാൻ പറ്റും. മാറ്റങ്ങൾ പ്രതീക്ഷിക്കുക. എനിക്ക് നന്മ ചെയ്യാൻ പറ്റും, എൻ്റെ കുടുംബത്തിന് അനുഗ്രഹിക്കപ്പെടാൻ പറ്റും. പ്രാർത്ഥിക്കട്ടെ. പറ്റും, പറ്റും, പറ്റുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഒരു മാറ്റവും വരുത്താൻ പറ്റാത്ത രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഈ ലോകത്തിലുണ്ട്, ഒരുപാട് സൃഷ്ടികളുണ്ട്. ഇനി മാറ്റാൻ പറ്റാത്തത്, ആ സിസ്റ്റം മാറാൻ പറ്റാത്തത്, എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് എൻ്റെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ അപാരത, ഏത് സാഹചര്യത്തിലേക്ക് മാറാൻ, ഏത് വിഷയങ്ങളെ തരണം ചെയ്യാൻ, എത്ര കഠിനനായി പോയാലും വീണ്ടും രൂപാന്തരപ്പെടാൻ സാധ്യത തന്ന് സൃഷ്ടിച്ചതിന് നന്ദി കർത്താവേ. ഈ കലുഷിത ലോകത്തിൽ കർത്താവ് കരുതുന്ന കൃപകൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നപ്പോൾ, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ദൈവത്തെ വാഴ്ത്തുന്നു. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും കൃപകളും നന്മകളും കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് മാറാൻ പറ്റും, ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കും. എല്ലാ കൃപകൾക്കും സ്തോത്രം. നിന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. ഒരിക്കലും മാറത്തില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന ചിലർക്ക് മാറ്റം വരട്ടെ. ഈ വചനം വെച്ചങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവ് മാറ്റം വരുത്തും. ശീലിച്ചത്, മുറുകെ പറ്റുന്നത് ദൈവമേ സത്യം ചെയ്ത് ഇനി മാറത്തില്ല, നീ അത് പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ദൈവം പൊളിച്ച് മനുഷ്യനെ മാറ്റണം. ദൈവത്തിനത് കഴിയും. ഈ വചനം എത്തുന്നിടത്ത് ഭയങ്കര മാറ്റം വരുത്തും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ പിതാവേ, ആമേൻ.